ഇതിന്റെ അപ്പുറം അടുത്തത് ചോദിക്കാൻ നോക്കില്ല. നിങ്ങളെ പഠിക്കണ്ട, ആരെയും പഠിക്കണ്ട. നിങ്ങൾ രണ്ട് റോട്ടിൽ പാടാൻ പറ്റുമോ? സ്റ്റാഫ് പോരെ, റോഡ് പോരെ. ഇതാണ് റോ കോഴിയോരെന്ന് പറഞ്ഞിട്ട് വലിയ ഹൈപ്പ് കൊടുത്തിട്ട് എല്ലാം കഴിച്ചു വെച്ച് ഓയിൽ ഫ്രൈ ആക്കി തന്നെ. ഇതാണ് ഷാപ്പ് കയറി. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് പുഴയോരെന്ന് പറയുന്ന ഷാപ്പ് ആൻഡ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ ഫുഡും അതേപോലത്തെ സോഷ്യൽ മീഡിയയിലെ വാർത്തകളും കണ്ടിട്ടാണ് നമ്മ ഇവിടെ വരാൻ കാരണം. ഇതുള്ളത് മാലോത്താണ്, കള്ളി ഷാപ്പ്. ആദ്യമേ പറയട്ടെ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. നമ്മൾ ചെറിയ രീതിയിൽ കള്ളടിക്കാനും അതേപോലെ ഇവിടുത്തെ ഫുഡ് അടിക്കാനോ വന്നിനി. എന്തായാലും ഇവിടുന്ന് കുറേ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ നിന്റെ ആംബിയൻസ് ഇവിടെ, എൻ്റെ തൊട്ടിപ്പുറം പുഴയിലുണ്ട്, നല്ല വൈബാണ്. അപ്പുറം ഒരു ഹട്ട് പോലത്തെ സംഭവമുണ്ട്. പുഴയോരം കള്ളി ഷാപ്പ്, നാടൻ ഊണ്, പൊറോട്ട, അങ്ങനെ എല്ലാവരും ഫാമിലി ആയിട്ട് വരുന്നൊരു സ്ഥലമാണ്. ബാച്ചിലേഴ്സ് മാത്രമല്ല, അങ്ങനെ വലിയ അലമ്പും കാര്യമൊന്നും ഇല്ലാത്തൊരു ഷാപ്പാണ്. അങ്ങനെ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനെല്ലാം കൊടുത്തിട്ട് ഞാനും എൻ്റെ അടുത്തൊരു ചങ്കും കൂടിയിട്ടാണ് മാലോം പുഴയോരം ഷാപ്പിലേക്ക് പോകുന്നത്. ആദ്യം തന്നെ കള്ളിൻ്റെ കൗണ്ടറിലേക്ക് പോയി. പോകുന്ന സമയത്ത് നമ്മൾ സ്വന്തം മുത്തപ്പനും തിരുവപ്പനും ഉണ്ടായിന്. കള്ളിൻ്റെ എല്ലാ സ്ഥലത്തും മുത്തപ്പനും തിരുവപ്പനും അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മ നല്ല കള്ള് കിട്ടുമെന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് പോയി. നല്ല ഫുഡ് കിട്ടും, നല്ല പോസ്റ്റർ, അതേപോലെ തന്നെ തെങ്ങിൽ കയറുന്ന അറ്റ്മോസ്ഫിയർ, അതേപോലെ ഇവിടുത്തെ മൊത്തത്തിലൊരു ആംബിയൻസ് പറയാണ്ടിരിക്കാൻ കഴിയില്ല. പിന്നെ 23 വയസ്സിന് താഴെയുള്ള പുള്ളന്മാർക്ക് ഇവിടെ മദ്യം കൊടുക്കൂല. മദ്യം എന്ന് പറയുന്നത് കള്ള്, കള്ള് മുത്തപ്പൻ്റെ സ്വന്തം മധു. ആ മധു നുകരാൻ കൊടുക്കൂല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ 23 വയസ്സിന് താഴെ എഴുതി വെച്ചത് മാത്രമേ ഉള്ളൂ. ചെറിയ പിള്ളേരടക്കം കള്ള് ഇടുന്ന അടിക്കുന്ന പല വീഡിയോസും സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രചരണത്തിലുണ്ട്. അതേപോലെ നമുക്കിടുത്ത പന്നി ഫ്രൈ നല്ല കുഴപ്പമില്ലാണ്ട് തോന്നിയിനി. കപ്പ വളരെ ഡ്രൈ ആയിരുന്നു, ഇങ്ങനെ എന്താ പറയണ്ട, ഇങ്ങനെ പൊടി പൊടി പോലത്തെ ഒരു കപ്പയാണ് ഉണ്ടായിനി. ഭയങ്കര ഇതൊന്നല്ല, വൈകുന്നേരം പോയതുകൊണ്ടാണെന്ന് അറിയില്ല. അങ്ങനെ കപ്പയിലും വന്ന് കപ്പ, പന്നി, പിന്നെ കാട നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, കരിമീനും, പിന്നെ നല്ല ശുദ്ധമായ കള്ള്. കള്ള് വലിയ കുഴപ്പമില്ലാത്തൊരു കള്ളാണ്, കള്ളിൻ്റെ പുറത്താണ് സംഭവം ഓടിപ്പോകുന്നത്. അതേപോലെ തന്നെ കരിമീനിൽ രണ്ട്, പിന്നെ കക്കിരിയെല്ലാം മുറിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ ഒരു ഗ്ലാസ് കള്ളങ്ങനെ കുടിച്ചു ഗൈസ്. അപ്പോൾ കള്ള് കുഴപ്പമില്ല, കള്ള് എല്ലായിടത്തും കിട്ടുന്ന പോലെ. അതേപോലെ ഒരു പന്നി ഫ്രൈയും കൂടി കള്ളിൻ്റെ അപ്പുറം അടിച്ചു കഴിഞ്ഞാൽ ഭലേ വേഷം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ഉള്ള സംഭവങ്ങൾ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒരു ഗ്രേവിയെല്ലാം കിട്ടിയിട്ടുണ്ട്. ആ ഗ്രേവി എടുത്ത് കപ്പേൻ്റെ മല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് തൂകിയിട്ട് അത് വേണം കഴിക്കുക. നമുക്ക് കരിമീൻ കഴിച്ചു. കരിമീൻ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, ഒരിക്കലും പിന്നെ നല്ല തവ ഫ്രൈ ഒന്നല്ല, ഓയിലിൽ ഇങ്ങനെ മുക്കി പൊരിച്ച സാധനമാണ്. ഇതെല്ലാം ഒരു ഓയിലിൽ തന്നെ പൊരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കാട കാണുന്നില്ലേ, നല്ല കരിഞ്ഞിട്ട് അതിൻ്റെ പുറം എങ്ങനെയല്ലോ നമ്മൾ തിന്നു തിന്നു. കാരണം പറഞ്ഞാൽ കള്ള് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ രുചി നമുക്ക് ഇരട്ടിയാവുന്നതാണ്. എന്നിട്ടും നമുക്കങ്ങനെ ഒരു ബെറ്റർ എഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മൾ ഭയങ്കര ഒരു സ്പൈസി കറിയും കാര്യങ്ങളെ പിന്നെ നോക്കി, അതൊന്നും കിട്ടിയിട്ടില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ പൊറോട്ടേൻ്റെ ഒരു അവസ്ഥയാണിത്. ഇത്രയും തിരക്ക് വരുന്നതുകൊണ്ടാണെന്നറിയില്ല, പൊറോട്ട തീരെ വന്നിട്ടില്ല. നമ്മളൊരിക്കലിത് ഭയങ്കര നെഗറ്റീവായിട്ട് ഒരു സംഭവത്തിന് നമ്മൾ സ്ഥാപനത്തിന് പറയുന്നതല്ല, നമുക്കുണ്ടായ അനുഭവം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരുന്നതാണ്.
എന്തുണ്ട്? സെൽഫി അല്ല നമ്മളെ, പിന്നെ ഷാപ്പിലിരുന്ന് ജസ്റ്റ് പാട്ട് പാടിയതല്ലേ, നിങ്ങളൊന്നും കള്ളൊന്നും കുടിക്കല്ലല്ലോ, ഭക്ഷണം മാത്രമല്ല കഴിക്കല്ലോ, അങ്ങനത്തെ ആൾക്കാരാന്നേ ഇവർ. ഞാനിവിടെ വന്നിട്ട് ഒരു ലിറ്റർ കള്ള് കുടിച്ചിനി, പക്ഷേ ഒരു ലിറ്ററിൻ്റെ അടുത്ത് ഏകദേശം കള്ള് കുടിച്ചിന്, പക്ഷേ എനിക്ക് കള്ളിനെക്കാട്ടി ഫുഡിനെക്കാട്ടി ഇഷ്ടപ്പെട്ട ഇവരെ സോങ്ങാന്നേ. എന്തായാലും നിങ്ങളുടെ പേരെന്നാ? ശരത്ത്. ശരത്ത്, അഭീത്ത്, അതേപോലെ അഭീത്ത്, രണ്ട് അഭീത്ത്, ശരത്ത്. ഏട്ടൻ തന്നെയാണോ? നല്ല അടിപൊളി പാട്ടാട്ടോ, ഒരു രക്ഷയും. നമ്മളെ സാധനം കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ, ഇതൊന്ന് നമ്മളെ ചാനലിലേക്ക് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ വൈറലാവും. ഇതുപോലത്തെ അല്ലേ ശരിക്കും പറഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് പണ്ടേ നിങ്ങൾ പാടുന്ന തന്നെ ചെറുപ്പത്തില്, ഒരു ഇത് ഇട്ട ഞങ്ങണ്ടല്ല കീച്ചെയും പോലെ ചാവിട്ടെ, ഓനും ടോപ്പാണ്.
അതായത് നിങ്ങൾ ബന്ധു തന്നെ കുടുംബക്കാരല്ല നിങ്ങൾ ഏടാൻ നേരം അടുത്തന്നെ അല്ലേ? ആ ഓക്കെ. നമ്മ പാടിച്ചാലാന്ന് കേട്ടോ. നമ്മളൊരു ചെറിയ ചാനലുണ്ട്, കെ പി ജി ട്രാവൽ ഷെഫ് എന്ന് പറഞ്ഞിട്ട്. അത്യാവശ്യം ഇങ്ങനെ വൈബ്, മൊത്തത്തിലൊരു വൈബ്. അങ്ങനെ വന്നേ വന്നു. ഇവരിങ്ങനെ ഉണ്ട് എന്നല്ല പറഞ്ഞിട്ട് വന്നതാ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഒരു ആവറേജ് കുഴപ്പമില്ലാത്ത സംഭവം. കൊറേ യൂട്യൂബിലുണ്ടല്ലോ അതിന്റെ. ആണല്ലേ, നിങ്ങൾ അന്നേരം പാട്ടിന് ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് പോകുന്നില്ല? നാടൻ പാട്ടോ അങ്ങനെ പാട്ട് പാടും. പക്ഷെ നിങ്ങളെ നല്ല ഇതാണ് കേട്ടോ പാട്ടിന്റെ സൗണ്ട് പറയുന്നത്. ഈ ചെറുപ്പക്കാര് ഒരിക്കലും ഇവര് ജസ്റ്റ് ഇവിടെ വന്ന് ഫുഡിന്റെ ഇവിടെ ഫുഡ് ഭയങ്കരമായിട്ട് കൊടുക്കുന്ന വാർത്തയിലും നല്ല ഇതിലൊരു സ്ഥലമാണ്. ഈ ഷാപ്പിന്റെ പേരെന്താ ശരിക്കും? പുഴയോരം ഷാപ്പ് പറഞ്ഞാല് യൂട്യൂബിലും ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. ഇവിടുത്തെ ഫുഡ് എൻജോയ് ചെയ്യാൻ വന്ന അപ്പം ഇവിടുത്തെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ചേട്ടന്മാർ പാടിച്ചേരം നമ്മൾ എടുത്തതാണ്. ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല, അത് കള്ളു കുടിച്ചിട്ടാണ്. പക്ഷെ നമ്മളൊരു കുറച്ച് കുടിച്ചിരുന്നല്ലോ. ഓക്കെ, താങ്ക് യു. ശരത് ബ്രോയും അബീത്ത് അല്ലേ? രണ്ട് അബീത്തും ഉഷാറ് അല്ലേ? ഇവരാന്ന് പാട്ട് പാടിനേട്ടാ വോളി. ഏ ലാലേട്ടന് ഇതുണ്ടല്ലോ. അപ്പൊ നമ്മ കള്ളുഷാപ്പിലെ വൈബ് എങ്ങനെ ദിവസം പാട്ട് പാടുന്നുണ്ടോ? നിങ്ങളെ പാട്ട് ഒരു രക്ഷയില്ല. അതേപോലെ ഇവര് എല്ലാരും അബീത്തുമാരി നമുക്ക് ഫ്രീ ആണ് ഇവിടെ. ഒരു രണ്ട് ലൈൻ ഇടാൻ പറ്റോ? ഒരു രണ്ട് ലൈൻ ഏത് പാട്ടും ഏതെങ്കിലും ഒരു പാടാ. പെണ്ണാണ് അവിടെ വേണ്ട. അങ്ങനത്തെ ഒരു ഏരിയല്ല, ആണല്ലേ? ആണല്ലേ വീഡിയോ കോൾ ആണോ? കരയും മോനെ, അതാണ് അവസ്ഥ. കരയും മോനെ. ഏത് പാട്ടും പാടും? ഒരൊറ്റ രണ്ട് ലൈറ്റ് ചേർത്ത നീ ഇവൻ പാടും. നല്ല ഒരു ഇടലം പാട്ട്. ഇടുന്ന പാട്ടാ അടി വെടി വെടി കേസ്. അത് വേറെ പാട്ട് വേണ്ടേ? നിങ്ങ ഇപ്പം പാടി വീട്ടില് പാട്ടില്ലേ? ഞാൻ പാടിച്ചല്ലേ. ഷാപ്പിന്റെ വെളിയല്ലേ? അത് പാടി. ഇതിന്റെ ചോദിക്കാനൊക്കില്ല. നിങ്ങളെ പഠിക്കണ്ട, ആരെയും പഠിക്കണ്ട. സന്തോഷത്തിന് പാട്ടുണ്ട്. നിങ്ങൾ ഇപ്പം പാടിയ പോലത്തെ കിടില സാധനം അതന്നെ അതന്നെ പൂങ്കാവനമായി തീർന്നിടേണം. ശ്രീരാമനു വനവാസം കാനനത്തിലലയണം, സൗമിത്രേ പ്രിയ സുധയ ഞാൻ കൂടെ വേണം. കാവനമോ പൂങ്കാവനമായി തീർന്നിടേണം. ഓ പൊളി പൊളി പൊളി. പാടും അല്ല, അത് മനസ്സിലായി. നമുക്ക് അപ്പുറം ഇരുന്നേനെ നമ്മ താളം വിട്ടിനു. കാരണം നമ്മള് ഇങ്ങനെ പാടിച്ചാല് ഞങ്ങള് പാടിച്ചാലല്ല, അപ്പുറത്തല്ല നമ്മള് ഫുട്ബോൾ കളിക്കുന്നത്. നമ്മള് ഫുട്ബോൾ നിങ്ങള് ഫുട്ബോൾ നമ്മളെ മച്ചിരി ഞങ്ങള് കളിക്കാൻ വന്ന്. കൊറേ വർഷം കളിക്കാൻ വന്നിട്ടുണ്ട്. കളിക്ക ഫുട്ബോൾ ഫേമസ്. എന്തായാലും നല്ല പാട്ടാണ് കേട്ടോ. അവര് രക്ഷയില്ല, പാടിച്ചാലില്ല. ഫുട്ബോൾ ഞങ്ങൾക്ക് ഫേമസ് ആണ്. ഞങ്ങള് ഫുട്ബോൾ കളിക്കുന്നത് ഞങ്ങൾ ക്ലബ്ബുണ്ട്.